നമസ്കാരം. മലയാളികൾക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് മുതലപ്പൊഴി എന്നത്. എത്രയോ ജീവനുകൾ പൊലിഞ്ഞ ഒരു തീരദേശ പ്രദേശമാണ് ഇവിടം. അപകടം ഒഴിവാക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉറപ്പാക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവിടുത്തെ ജനങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവെ പരാതി വരാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കേന്ദ്രത്തിന്റെ അവഗണനയായിരുന്നില്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ കള്ളത്തരമായിരുന്നു. ആ യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വരികയാണ്. അത് തുറന്നു കാട്ടാൻ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെയാണ് സാധിച്ചിരിക്കുന്നത്. മുതലപ്പൊഴിക്കാരെ ചതിച്ച മന്ത്രിയായ സജി ചെറിയാനെയും എൻ കെ ബാലചന്ദ്രനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെ കള്ളി വെളിച്ചത്തായി. ഇവിടുത്തുകാരുടെ പേരിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും അത് അവരിലേക്ക് എത്തിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത്. ഇതോടെ ഒടുക്കം ഗത്യന്തരമില്ലാതെ മുതലപ്പൊഴിക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് കേരള ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ. 2023-24 കാലഘട്ടത്തിലെ ബജറ്റിൽ മുതലപ്പൊഴി മാസ്റ്റർ പ്ലാൻ 50 ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ ഒരു രൂപ പോലും 2023-24 സാമ്പത്തിക വർഷം നൽകിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം അടിയന്തര പ്രമേയ പ്രസംഗത്തിൽ ആരോപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധനമന്ത്രി ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 2024-25 നടപ്പ് സാമ്പത്തിക വർഷവും മുതലപ്പൊഴി മാസ്റ്റർ പ്ലാനിന് ബജറ്റിൽ ഒരു രൂപ പോലും വകയിരുത്തിയിരുന്നില്ല. മുതലപ്പൊഴിക്ക് പണം കൊടുത്തില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോടെ സർക്കാർ വെട്ടിലാകുകയും ചെയ്തു. മുഖം രക്ഷിക്കാൻ ഈ മാസം 27 1 കോടി രൂപ ഫണ്ട് സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. ഈ മാസം 24 മുതലപ്പൊഴി ഹാർബറിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം നിരവധി മത്സ്യത്തൊഴിലാളികളാണ് മരണമടഞ്ഞത്. അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇത് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ വാക്കൌട്ട് പ്രസംഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുതലപ്പൊഴിക്ക് അനുവദിച്ച തുകയിൽ 1 രൂപ പോലും നൽകിയില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത്. എം വിൻസെന്റ് MLA ആയിരുന്നു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. കടലിനെ ശാന്തമാക്കാൻ തന്റെ കയ്യിൽ മോശായിയുടെ വടിയില്ലെന്നായിരുന്നു സജി ചെറിയാന്റെ മറുപടി പ്രസംഗം. മുതലപ്പൊഴിയിൽ 1.5 വർഷത്തിന് ശേഷം ശാശ്വതമായ പരിഹാരം കാണാം എന്ന ഉറപ്പാണ് സജി ചെറിയാൻ നൽകിയത്. മോശായിയുടെ വടിക്ക് നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം തരണമെന്ന സോളമന്റെ പ്രസ്താവനയായിരുന്നു ഇതിന് മറുപടിയായി VD സതീശൻ നൽകിയത്. ആ പ്രസ്താവന മനസ്സിലുണ്ടെങ്കിൽ മുതലപ്പൊഴിക്ക് പരിഹാരം കാണാമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ട് ഒടുക്കം സജി ചെറിയാന് മാനസാന്തരം വന്നിട്ടോ എന്തോ, കാര്യങ്ങൾ ഏറെക്കുറെ നടപടിയാകുകയാണ്. 3-ാം ദിവസം കെ എൻ ബാലഗോപാലിനെ കണ്ട് 1 കോടി രൂപ മുതലപ്പൊഴിക്ക് അനുവദിച്ചിരിക്കുകയാണ് സജി ചെറിയാൻ. നിയമസഭ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് VD സതീശൻ കൃത്യമായി അറിയാമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് മുതലപ്പൊഴിയിലെ 1 കോടി അനുവദിച്ച സർക്കാർ ഉത്തരവ്. എന്തായാലും ഈ ഒരു നടപടി കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന തുക നൽകാതെ മനഃപൂർവ്വം അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി കേന്ദ്രത്തിൽ നിന്ന് വല്ല തുകയും കിട്ടിയിട്ടുണ്ടോ, അത് ഇത്തരത്തിൽ തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണോ എന്നതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ.